മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാഷാശുദ്ധിയെ കുറിച്ച് മലയാളികൾ പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നാക്കുപുഴ മൂലം തിരുവഞ്ചൂർ വിവാദങ്ങളിൽപ്പെടുന്നത് പതിവാണ്. യു ഡി എഫ് ഭരണകാലത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപന വേദി എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മന്ത്രിയുടെ കഷ്ടകാലത്തിന്റെ തുടക്കമായിരുന്നു അത്. ഏത് മലയാളിയും ഉറക്കത്തിൽ പോലും വ്യക്തമായി പറയുന്ന പേരുകളാണ് അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെറ്റിച്ചു പറഞ്ഞത്. അതൊക്കെ പോകട്ടെ എന്ന് വയ്ക്കാം. അന്ന് പ്രഖ്യാപിച്ച പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങിലും തിരുവഞ്ചൂരിന് കിട്ടിയ പണി കണ്ടാൽ ആരും ചിരിച്ചു പോകും. മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലിനെ തിരുവഞ്ചൂർ കണ്ണുണ്ണി എന്നാക്കി കളഞ്ഞു. കണ്ണിനുണ്ണി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്നാൽ നാക്കുളിക്കിയത് മൂലം അത് കണ്ണുണ്ണി എന്നായി പോയതായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നാവുളുക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. എന്നാൽ ചലച്ചിത്ര പുരസ്കാരദാന ചടങ്ങിൽ അത് ആവർത്തിച്ചപ്പോൾ ഏവരും പൊട്ടിച്ചിരിച്ചുപോയി. ഈ നാക്കുളുക്ക് ശരിക്കും ആഘോഷമാക്കിയത് ട്രോളർമാരായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും തിരുവഞ്ചൂരിന്റെ നാക്കുപിഴ വിവാദമാവുകയാണ്. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന്റെ നാക്കുപിഴ അല്പം കടന്നുപോയില്ലേ എന്ന് പറയാതിരിക്കാൻ വയ്യ. നഗരസഭാംഗവും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജില്ലാ അധ്യക്ഷയുമായ വനിതയെ ഭാരമുള്ള സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചായിരുന്നു തിരുവഞ്ചൂരിന്റെ ഇത്തവണത്തെ പരാമർശം. പൂവന്തുരത്തിൽ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നഗരസഭാംഗവും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജില്ലാധ്യക്ഷയുമായ അഡ്വക്കേറ്റ് ഷീജാനിലിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചത്. പ്രദേശത്തിന്റെ വികസനം തടയുന്നത് ആ ഭാരമുള്ള സ്ത്രീ എന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ പരാമർശം. ഇത് സംബന്ധിച്ച് നിരവധി പരാതികളാണ് ഇതിനോടകം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ ഉയർന്നിരിക്കുന്നത്. പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലെ ഊട്ടുപുര സന്ദർശിച്ച വിഷയത്തിൽ CPM തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ സ്ത്രീവിരുദ്ധ പരാമർശം തിരുവഞ്ചൂർ നടത്തിയെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. സംഭവം സൈബർ സഖാക്കൾ ഇതിനോടകം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. കിട്ടിയ അവസരം സൈബർ സഖാക്കൾ പരമാവധി ആഘോഷമാക്കുന്നുണ്ട്. പൂവന്തുരത്തിൽ മേൽപ്പാല നിർമ്മാണം വൈകുന്നതിനെതിരെ ബുധനാഴ്ച വൈകിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു. ഈ സമരത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയതായുള്ള പ്രസംഗമുണ്ടായത്. കോടിമല ഈരയിൽ കടവിലെ വികസനം തടയുന്നത് ഭാരം കൂടുതലുള്ള വനിതയാണെന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ വിവാദ പ്രസ്താവന. അതേസമയം ഇത് സംബന്ധിച്ചുള്ള വീഡിയോയും CPM സൈബർ പോരാളികൾ ഇതിനോടകം തന്നെ വൈറലാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും തിരുവഞ്ചൂരിന് തുടരെ തുടരെ ഉണ്ടാകുന്ന നാക്കുളുക്ക് പരമാവധി ആഘോഷമാക്കുകയാണ് ട്രോളർമാർ. പഴയ സംഭവങ്ങളിലെ ട്രോളുകൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. വെബ്ഡസ് തത്വമായി ആരാണ് BR ഷെട്ടി? BR ഷെട്ടിയുടെ സ്വപ്നതുല്യമായ വളർച്ച എങ്ങനെ? ഷെട്ടിയുടെ സാമ്രാജ്യം 2012 എങ്ങനെ മാറിമറിച്ചു? എന്തായിരുന്നു കാർസൺ ബ്ലോക്കിന്റെ സർജിക്കൽ സ്ട്രൈക്ക്? BR ഷെട്ടി കരകയറുമോ? ഇതിന് ഉത്തരങ്ങളുമായി ഞാൻ എത്തുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് തത്വമയി നെറ്റ്വർക്കിൽ.